സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സ്നേഹം എന്നൊരു വിഷയത്തെ പറ്റി ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഈ ഭാഗം എടുത്തത് എങ്കിലും അന്യഭാഷ എന്നുള്ള ആ ഭാഗത്തേക്ക് എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ചിന്തകളെ നയിച്ചതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവ സ്നേഹം നമ്മിൽ ഉണ്ടാകണം. നേരത്തെ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ, ദൈവിക വരങ്ങളും സ്നേഹവും തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇതൊരു മാർഗമാണ്. ദിസ് ഈസ് ദ വേ ഓഫ് ലൈഫ്. മറ്റേത്, ഈ വേ ഓഫ് ലൈഫിൽ നമുക്ക് ദൈവം നൽകുന്ന അല്ലെങ്കിൽ ഈ വേ ഓഫ് ലൈഫിനെ കൂടുതൽ പ്രശോഭിപ്പിക്കുവാൻ ദൈവം നൽകുന്നതാകുന്ന അനുഗ്രഹങ്ങളാണ് ഈ ദൈവിക ദാനങ്ങൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ദാനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ചതിൽ അധികമായിട്ട് അവർ രക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കളായിക്കൊള്ളട്ടെ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളെ രക്ഷിക്കപ്പെടാത്ത ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവരെ സ്നേഹിച്ചതിനേക്കാൾ അധികമായിട്ട് അവർ എങ്ങനെയുള്ളവരോ ആയിക്കൊള്ളട്ടെ, എത്ര മൂർഖന്മാരോ ആയിക്കൊള്ളട്ടെ, അവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നോ ഇല്ലയോ? അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ഹല്ലേലൂയ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവ സ്നേഹം നമ്മിൽ ഉണ്ടാകണം. ഇതൊരു വലിയ ഒരു മീറ്ററാണ്, ഒരു ആത്മീക മീറ്ററാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കണ്ണുകൾ നനയാൻ പ്രയാസമുള്ളതാണ്, പ്രത്യേകിച്ച് പ്രായമായി വരുമ്പോൾ. പക്ഷേ അലിവുള്ള ഹൃദയം, അല്ലേ, ഒരു ടെൻഡർ ഹാർട്ട്, ആർദ്രതയുള്ള ഹൃദയം, ഇത് നമുക്ക് ആവശ്യമാണ്. നമ്മിൽ സ്നേഹം വ്യാപരിക്കണം. സ്നേഹമാണ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൈനയിൽ അവിടെ ഉയ്ഗൂർ എന്ന് പറയുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട്. അവരോട് ചെയ്യുന്ന അതിക്രമങ്ങൾ, അവിടുത്തെ സ്ത്രീകളോട് ചെയ്യുന്ന അക്രമപ്രവർത്തികൾ, ഇതൊക്കെ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ, കർത്താവെ ഇതിന് ആർ തടസ്സം ചെയ്യും, ഇതിന് ആർ പ്രതിഫലം കൊടുക്കും എന്ന് ചിന്തിപ്പാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെ നമ്മുടെ ഉള്ളിൽ അലിവുണ്ടായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ആ പ്രാർത്ഥന കേൾക്കുന്നത്. അപ്പോഴാണ് പ്രവചന ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാനിടയാകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം സ്നേഹമാണ്. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ സ്തോത്രം. അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതില്ലാതെ വരുവാനിടയാകരുത്. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഈ സ്നേഹമാണ്. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഈ പ്രത്യേക സ്വഭാവമാണ്. അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ ഒരിക്കലും ഇടയാകരുത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, അപ്പോൾ ഇത് ഈ ഭാഗം അന്യഭാഷകളെ കുറിച്ചാണ് പറയുന്നത്. ഈ അന്യഭാഷ മാനുഷികമായ ഭാഷയാകാം, എന്നാൽ അതല്ലാതെ അത് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ദൂതന്മാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുമാകാം. നാം പറയുന്ന അന്യഭാഷ ലോകത്ത് ഒരിടത്തും പറയുന്ന അന്യഭാഷ അല്ല എന്നോർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ സ്തോത്രം. അത് ഭൗമികമായ ഭാഷയായിരിക്കുകയല്ല, അത് സ്വർഗീയമായ ഭാഷയായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഭൗമികമായ ഭാഷകൾ പോലും ഒരു കുഞ്ഞ് ഒരു കാര്യം പറയുന്നതും പ്രായമുള്ളവർ പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, അല്ലെ? ഒരു കുഞ്ഞ് പറയുന്നത് കേൾക്കുമ്പോൾ അതിൻ്റെ അമ്മയോടോ അച്ഛനോടോ ചോദിച്ചാൽ മാത്രമേ അവൻ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഭൗമികമായ ഒരു ഭാഷ തന്നെ പറയുകയാണെങ്കിലും ആ ഭാഷയിൽ അധികം പ്രാവീണ്യമില്ലാത്തവർ പറയുമ്പോൾ അതിന് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അത് മാനുഷിക ഭാഷയല്ല എന്ന് ചിന്തിക്കുവാനുള്ള സാധ്യതയും അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ സ്തോത്രം, ഈ അന്യഭാഷ
എന്ന് പറയുന്ന ലാംഗ്വേജ് അത് ഭൗമികമായിട്ടുള്ള ഭാഷയാണെങ്കിൽ പോലും പലപ്പോഴും അത് തിരിച്ചറിഞ്ഞു കൊള്ളണമെന്നില്ല അതിനെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ദൈവവചനത്തിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്ഥലത്തെ ഒരു ദൈവദാസൻ പ്രസംഗിക്കാനായിട്ട് പോയി അവൾ ഒരു സഞ്ചാര സുവിശേഷകനാണ് അവിടെ മൈക്ക് സെറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ മൈക്ക് സെറ്റ് അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി ഈ സഞ്ചാര സുവിശേഷകന്റെ ഒരു സഹായിയായിട്ട് ആ ദേശക്കാരനല്ല അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഒരു വ്യക്തി ഉണ്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കുന്ന വ്യക്തി അല്ല പ്രസംഗിക്കാൻ അറിയത്തില്ല പക്ഷെ ആത്മാഭിഷേകമുള്ള വ്യക്തിയാണ് ഈ ആത്മാഭിഷേകമുള്ള വ്യക്തി ഈ മൈക്ക് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് മൈക്ക് ഓൺ ആയിപ്പോയി എന്നറിയാതെ താനിങ്ങനെ അന്യഭാഷയിലൊക്കെ പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ ഇരുന്നു എന്നാൽ ഈ അന്യഭാഷ ഈ മൈക്കിൽ കൂടെ പല ദിക്കുകളിലേക്കും അത് പോകുന്നത് ഈ മനുഷ്യൻ ശ്രദ്ധിച്ചില്ല എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ദേശത്തുള്ള വളരെ അപരിഷ്കൃതരാകുന്ന ഒരു ട്രൈബ് വളരെ നൊമാഡിക് ആയിട്ടുള്ള ട്രൈബാണ് അല്ലാതെ ഒരിടത്ത് താമസിക്കുന്നവരല്ല മരുഭൂമിയിൽ ഇങ്ങനെ പലയിടത്ത് താമസിക്കുന്ന ഒരു ട്രൈബാണ് ആ ട്രൈബിൽ ട്രൈബൽസ് എല്ലാം കൂടെ ഇത് കേട്ട് ഇവിടേക്ക് വരുവാനിടയായി ഇവരുടെ ലാംഗ്വേജ് ക്ലിക്ക് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ക്ലിക്ക് ലാംഗ്വേജ് അതായത് നമ്മുടെ ലാംഗ്വേജ് പോലെയല്ല ചില ജീവികളുടെ ഒക്കെ ശബ്ദം പുറപ്പെടുവിക്കുന്ന പോലെ ക്ലിക്ക് ക്ലിക്ക് എന്നുള്ള രീതിയിലാണ് ഈ മനുഷ്യന്റെ അന്യഭാഷ ഏകദേശം ആ ശബ്ദമായിരുന്നു പുറപ്പെടുവിച്ചിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് അത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഹല്ലേലൂയ സ്തോത്രം അതൊരു ദൈവം നൽകിയ ലാംഗ്വേജ് ആണ് എന്നുള്ളത് ഓർത്ത് നമ്മൾ അതിൽ ധൈര്യത്തോടെ അതിൽ നമ്മൾ കൂടുതൽ മുൻപോട്ട് പോവുകയാണോ എങ്കിൽ അത് കൂടുതൽ വിശാലമായിട്ടും പൂർണ്ണമതയിലേക്കും ഒരു ലാംഗ്വേജ് ആയിട്ട് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ ദൈവം ഇടയാക്കും ഈ അന്യഭാഷയെ പറ്റി പറയുമ്പോൾ വേദപുസ്തകത്തിൽ അന്യഭാഷ പല തരത്തിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് നമ്മൾ വേർതിരിച്ച് പഠിച്ചില്ല എങ്കിൽ പലപ്പോഴും ചില ഭാഗങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുപറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒന്നാമത് അന്യഭാഷ എന്ന് പറയുന്നത് ഒരു സൈനാണ് അല്ലെങ്കിൽ ഒരു തെളിവായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഒരു അടയാളമായിട്ട് കൊടുക്കുന്ന അന്യഭാഷയുണ്ട് ആദിമ സഭയിൽ ആദിമ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ പെന്തക്കോസ് നാളിൽ അതൊരു അടയാളമായിട്ടാണ് വന്നത് ഇനി രണ്ടാമത് അന്യഭാഷ ഒരു ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒരു മിനിസ്ട്രി ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഉണ്ട് മൂന്നാമത് അന്യഭാഷ ഒരു പേഴ്സണൽ ഗിഫ്റ്റ് അല്ലെ ഒരു ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ദൈവം കൊടുത്ത ഒരു ഗിഫ്റ്റായിട്ടും നാം അതിനെ പഠിക്കണം ഇത് മൂന്ന് രീതിയിൽ നാം അതിനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും ആദ്യമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2:1 വായിച്ചാട്ടെ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തിന്റെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർ കൊച്ചിനി നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അതെ ഇനി അടുത്തത് 11 വാക്യം വായിച്ചാട്ടെ ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്തു നാളിൽ വന്ന പരിശുദ്ധ ആത്മാവ് എന്തായിരുന്നു ആദ്യം ഒരു കൊടിയ കാറ്റിന്റെ ശബ്ദം കേട്ടു ആ കാറ്റിന്റെ ശബ്ദം ഇവർ വന്നിരുന്ന ഭവനത്തിൽ വന്നലച്ചു അല്ലെ അപ്പോൾ ചുറ്റുമുള്ള ജാതികൾ ഈ കൊടുങ്കാറ്റിന്റെ ശബ്ദം കേട്ടാണ് ഇറങ്ങി വന്നത് രണ്ടാമത് അവർ ദർശനമാണ് അല്ലെ ഈ ദർശനത്തിൽ എന്താണ് കാണുന്നത് ആദ്യം ശബ്ദം രണ്ട് ദർശനം ദർശനത്തിൽ എന്ത് കാണുന്നു പിളർന്നിരിക്കുന്ന അഗ്നി നാവുകൾ അവിടെ കൂടിയിരിക്കുന്ന 120 പേരുടെയും മേളിലേക്ക് വരുന്നു അല്ലെ അതിനുശേഷം എന്ത് സംഭവിച്ചു ഇവർ ആത്മാവിൽ നിറഞ്ഞു ഈ ആത്മാവിൽ നിറഞ്ഞ അനുഭവം എന്താണെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല അത് അവരവർ അനുഭവിക്കേണ്ടുന്നതാകണം പലപ്പോഴും ആദ്യകാലങ്ങളിൽ ആത്മാഭിഷേകം പ്രാപിച്ചവർക്ക് പോലും സംശയമുണ്ട് ഇത് തന്നെയാണോ ആത്മാഭിഷേകം നിറയുന്ന അനുഭവമെന്ന് സംശയം തോന്നുമാറുണ്ട് ഹല്ലേലൂയ സ്തോത്രം ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിറഞ്ഞ അനുഭവം എന്താണെന്ന് പറഞ്ഞിട്ടില്ല
ഞാൻ പറഞ്ഞു വന്നത് ഒരു മാങ്ങ ഭക്ഷിച്ചാൽ മാത്രമേ മാങ്ങയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് പറയാൻ കഴിയൂ അല്ലെങ്കിൽ അത് വിവരിക്കാൻ പറ്റുമോ വിവരിക്കാൻ ഒക്കത്തില്ല ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ പരിശുദ്ധാത്മ നിറവിന്റെ അനുഭവം എന്താണെന്ന് ആ വ്യക്തി അനുഭവിച്ചാൽ മാത്രമേ പറയാനൊക്കൂ അത് മറ്റൊരാൾക്ക് അത് കാണിച്ചു കൊടുക്കാനോ അത് പറഞ്ഞു കൊടുക്കാനോ ഒക്കത്തില്ല അങ്ങനെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ഇവിടുത്തെ അന്യഭാഷ ദൂതന്മാരുടെ ഭാഷയല്ല അല്ലെങ്കിൽ നമുക്ക് മറ്റാർക്കും കേൾക്കുന്ന മറ്റാർക്കും മനസ്സിലാകാത്ത ഭാഷയല്ല ഈ അന്യഭാഷ അവിടെ കൂടിയിരിക്കുന്ന 15 ഭാഷകൾ അല്ലെങ്കിൽ 15 രാജ്യങ്ങളെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഈ 15 കൂട്ടം ആൾക്കാർക്കും മനസ്സിലാകുന്ന മാനുഷ ഭാഷയായിരുന്നു ഹല്ലേലൂയ സ്തോത്രം ഈ ഭാഷ നാം അതാണ് വായിക്കുന്നത് ഇങ്ങനെ അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് പ്രവചനമാണ് പ്രവചനം എന്താണ് ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നതാണ് പ്രവചനം താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളിൽ എൻ്റെ ആത്മാവിനെ പകരും അവരും പ്രവചിക്കും അപ്പോൾ ഈ പൗലോ പത്രോസ് ഈ ഭാഗം എടുത്തു വെച്ചിട്ടാണ് തനിക്ക് തങ്ങൾക്ക് സംഭവിച്ചതാകുന്ന അനുഭവത്തെ വിവരിക്കുന്നത് അതായത് ഞങ്ങൾക്ക് ലഭിച്ച അനുഭവം യോവേൽ പ്രവചനത്തിൽ പ്രവാചകൻ പ്രവചിച്ച കാര്യമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അത് ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാ അഭിഷേകമാണ് പരിശുദ്ധാത്മാവിന്റെ ഔട്ട്പോറിംഗ് ആണ് ഹല്ലേലൂയ സ്തോത്രം അത് വരുമ്പോൾ അന്യഭാഷ വരുന്നു അത് വരുമ്പോൾ ഹല്ലേലൂയ പ്രവചനങ്ങൾ വരുന്നു എന്ന് പ്രസ്താവിപ്പാനിടയായി അപ്പോൾ ഈ ജനം എന്ത് കേട്ടാണ് അതിശയിച്ചത് അല്ലെങ്കിൽ എന്ത് കണ്ടാണ് അതിശയിച്ചത് ഇവർ ഇവരുടെ ഭാഷകളിൽ അല്ലെ അവരവരുടെ ഭാഷകളിൽ ഗലീലക്കാരായ മനുഷ്യർ ഈ ഭാഷകൾ അറിയാത്ത മനുഷ്യർ ഞങ്ങളുടെ സ്വന്തം ഭാഷയിൽ അല്ലെ ഹല്ലേലൂയ സ്തോത്രം തെലുങ്കരും തമിഴരും അതുപോലെ ഹിന്ദിക്കാരും കൂടിയിരിക്കുമ്പോൾ 10 പേര് ഈ ഭാഷകളൊന്നും അറിയാത്തവർ അവരുടെ ഭാഷയിൽ അവരോട് സുവിശേഷം അറിയിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം അതൊരു അതിശയമല്ലേ അപ്പോൾ ഇത് കണ്ട് ഈ അതിശയം കണ്ടിട്ടാണ് ആളുകളുടെ ഉള്ളിൽ ഹൃദയം കുത്തുകൊള്ളുവാനായിട്ടിടയാതെ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ഇതൊരു അടയാളമാണ് ആർക്ക് അവിശ്വാസികൾക്കടയാളമാണ് വിശ്വാസികൾക്കല്ല അപ്പോൾ അന്യഭാഷ അടയാളമായിരിക്കുന്നത് അവിശ്വാസികൾക്കത്രേ 14:22 ഒന്ന് കൊരിന്ത്യ ലേഖനം 14:20-22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമല്ലോ ഒന്ന് കൊരിന്ത്യ ലേഖനം 14:20-22 വരെയുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും ബുദ്ധിയിലോ മുതിർന്നവരാകും അന്യഭാഷകളാലും അന്യന്മാരുടെ അക്ഷരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എങ്കിലും അവരെന്റെ വാക്ക് കേൾക്കയില്ല എന്ന കർത്താവ് അറിയിച്ചു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് അന്യഭാഷകളുടെ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ അപ്പോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അടയാളം അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് അവിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയത്തില്ല ഹല്ലേലൂയ സ്തോത്രം അവിശ്വാസികൾക്ക് ദൈവം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അന്യഭാഷ എന്ന് വെച്ചാൽ തെലുങ്ക് അറിയാത്ത വ്യക്തി തെലുങ്കിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം തെലുങ്കന്മാർ വിചാരിക്കും ഹല്ലേലൂയ സ്തോത്രം എന്താണ് ഞങ്ങളുടെ ഭാഷ അറിയാത്ത മനുഷ്യൻ ഈ ഭാഷ എങ്ങനെ സംസാരിക്കുന്നു അത് അവരെ സംബന്ധിച്ച് ദൈവം ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് ഇതെടുത്തു വെച്ചിട്ട് ചിലരൊക്കെ പറയും അന്യഭാഷ അടയാളമല്ല അതുകൊണ്ട് വിശ്വാസികൾക്ക് അന്യഭാഷ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് അത് ആ അതുമായി ബന്ധപ്പെട്ടല്ല പറഞ്ഞേക്കുന്നത് അവിശ്വാസികൾക്കാണ് അന്യഭാഷ അടയാളമായിരിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ് ഇത് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഞാൻ വിക്കി വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷകളാലും ഈ ജനത്തോട് സംസാരിക്കും എങ്കിലും അവർ കേൾക്കുകയില്ല മർക്കോസ് സുവിശേഷം 16:16
പതിനേഴ് കൂടെ ഇതിനോട് ചേർത്ത് വായിക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്നും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അടയാളങ്ങളാണ് അല്ലെ? വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്പോഴും നടന്നുകൊള്ളണമെന്നില്ല ഇതൊന്നും. ഇതെടുത്ത് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിച്ച് തെറ്റിക്കുന്ന കാര്യമാണ്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും തെളിയിക്കുവാൻ വേണ്ടി നടക്കുന്ന മിറാക്കുലസ് വർക്കിനാണ് അടയാളം എന്ന് പറയുന്നത് അല്ലെ? അത്ഭുതങ്ങൾ, അതിശയപ്രവർത്തികൾ, വീര്യപ്രവർത്തികൾ, അടയാളങ്ങൾ. ഇതിൽ അത്ഭുതവും വീര്യപ്രവർത്തികളും അല്ല അടയാളം. അടയാളം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തെളിയിക്കുന്നതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തിയാണ് അടയാളം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. പ്രിയപ്പെട്ടവരെ, ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഇടയിൽ വന്ന് പ്രസംഗിച്ച ഒരു ജയ്പൂർകാരൻ ദിനേശ് കുമാർ പാസ്റ്ററെ പറ്റി ഇന്ന് രാവിലെ എൻ്റെ മനസ്സ് ചിന്തിക്കുവാനിടയായി. ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷെ അസാധാരണമായ ഒരു ശുശ്രൂഷ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി പല ദിക്കുകളിൽ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ഒരു സുവിശേഷകനായി അദ്ദേഹം പോയിട്ടുണ്ട്. ഒരിക്കൽ, ഇവിടെ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തെ ഗുരുജി എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുങ്ങളെ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഗ്രാമവാസികൾ ഗുരുജി എന്ന് വിളിക്കും. ഒരു ദിവസം താനിങ്ങനെ നടന്നു പോകുന്നു, എതിരെ ഒരു മനുഷ്യൻ അവിടുത്തുകാരൻ കുടിച്ച് പൂസായിട്ട് നേരെ നിൽക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. അയാൾ എവിടെ പോവുകയാണോ എന്തോ അറിയത്തില്ല. വരുന്ന വഴിക്ക് പറഞ്ഞു, ഗുരുജി നേരെ ബേട്ടാക്കോ പ്രാർത്ഥന കയറുമെന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിയുടെ സ്ഥിതിയും ഈ വ്യക്തിയുടെ രീതിയൊക്കെ കണ്ടപ്പോൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കാതെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞ് ഇയാളുടെ കയ്യിൽ നിന്ന് ഊർന്ന് താഴോട്ട് ഇറങ്ങി. ഇറങ്ങി പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ഇയാള് ഒരു ഭയങ്കര നിലവിളി, ഗുരുജി മേരാ ബേട്ടാക്കോ ആപ് ചങ്കാക്കിയാ, എൻ്റെ കുഞ്ഞിനെ അങ്ങ് സൗഖ്യം നൽകിയെന്ന് ഒരൊറ്റ വിളി. അപ്പൊ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ നടന്നിട്ടില്ലാത്ത കുഞ്ഞാണ്. പ്രാർത്ഥന നടക്കുമ്പോൾ ഈ കുഞ്ഞ് അയാളുടെ ഉള്ളിൽ നിന്ന് ഊർന്നിറങ്ങി ചുറ്റും നടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ സ്തോത്രം, ഇതിനെയാണ് അടയാളം എന്ന് പറയുന്നത്. എപ്പോഴും പോളിയോ പിടിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ ശരിയാകണമെന്നില്ല. ഈ മനുഷ്യൻ ഗുരുജിയുടെ വലം കൈയും പിടിച്ചുകൊണ്ട് ഗ്രാമത്തിൽ ചെന്നിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഗുരുജി മേരാ മേരാ ബേട്ടിക്കോ ചങ്കാക്കിയ. അവിടുത്തെ ഗ്രാമവാസികൾ ഭൂരിപക്ഷം പേരും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിനെയൊക്കെയാണ് അടയാളം എന്ന് പറയുന്നത്. ആ സ്ഥാനത്താണ് അന്യഭാഷ നിൽക്കുന്നത്, അത് മാനസിക ഭാഷയാണെങ്കിൽ. രണ്ടാമത്, ഇതൊരു മിനിസ്ട്രി ഗിഫ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ 13:12 അവസാനത്തിലും 14 ഒക്കെ അത് ഒരു അന്യഭാഷ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആളുകൾ അന്യഭാഷയിൽ പ്രസംഗിക്കുമായിരുന്നു. അവിടെ തന്നെ ഒന്നുകിൽ അവർ തന്നെ വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ വ്യാഖ്യാനി ഉണ്ടെങ്കിൽ ആ വ്യാഖ്യാനി എഴുന്നേറ്റ് ഇത് വ്യാഖ്യാനിക്കുമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഈ മിനിസ്ട്രി ഗിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് 1 കൊരിന്ത്യലേഖനം 12:28-31 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത്. 1 കൊരിന്ത്യലേഖനം 12:28-31 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേശകന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാ വരം എന്നിവ നൽകുകയും ചെയ്തു.
എല്ലാവരും അപ്പോസ്തലന്മാരോ എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവരും ഉപദേശകന്മാരോ എല്ലാവരും വീരപ്രവർത്തികൾ ചെയ്യുന്നവരോ എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുവോ എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ ശ്രേഷ്ഠ വരങ്ങളെ വാചിപ്പി ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രിയപ്പെട്ടവരെ ഇത് പലപ്പോഴും വ്യാഖ്യാനിച്ച് തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് അന്യഭാഷയുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഒന്നാമത് ദൈവസഭയിൽ ദൈവം ഒരുക്കിയിട്ടുള്ള വ്യക്തികൾ ആരാണ് അപ്പോസ്തലന്മാരാണ് രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ രോഗശാന്തികളുടെ വരം അതിനൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല സഹായം ചെയ്യുവാൻ ഉള്ള വരം അതായത് ഹെൽപ്സ് അല്ലേ മറ്റുള്ളവരെ സഹായിക്കാനും വരപ്രാപ്തരുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ സ്തോത്രം അതും ദൈവസഭയുടെ ഒരു മിനിസ്ട്രി ഗിഫ്റ്റാണ് സാധാരണ ഗിഫ്റ്റ് അല്ല വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒത്തിരി ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട് അതൊക്കെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അവര് അവർക്ക് ലഭിച്ച ദർശനത്തിനനുസരിച്ച് നടക്കുന്നതാണ് അപ്പോൾ ദൈവസഭയുടെ ഒരു ശുശ്രൂഷയുടെ പാർട്ട് ആൻഡ് പാഴ്സലാണ് സഹായം ചെയ്യുവാനുള്ള ശുശ്രൂഷ ഇത് സാധാരണ പാസ്റ്റർമാര് പഠിപ്പിച്ച് കേട്ട് കാണാത്ത ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത് ഇനിയും അടുത്തത് ഓർക്കണം അതും ഓർത്തോണം പരിപാലനപരം ഇതിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഗിഫ്റ്റ് ആയിട്ടാണ് പറയുന്നത് പലപ്പോഴും പരിപാലനപരം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ പാസ്റ്റർമാർ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ ദൈവസഭയെ പരിപാലിക്കുന്ന വരമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അങ്ങനെയല്ല ദൈവസഭയുടെ ഭരണപരമായ കാര്യങ്ങളിൽ അതിനൊരു ഗിഫ്റ്റ് ആവശ്യമാണ് അതിനെ കൈകാര്യങ്ങൾ ചെയ്യുവാൻ തക്ക വണ്ണം ദൈവം നിയമിച്ചാക്കിയ വ്യക്തികളുണ്ട് അതൊരു മിനിസ്ട്രി കൂടെയാണ് വിവിധ ഭാഷാവരം ഇവിടെ മിനിസ്ട്രി ഗിഫ്റ്റ് ആയിട്ടാണ് ഭാഷാവരത്തെയും പറയുന്നത് ഞാൻ ദൈവമക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോഴൊക്കെ പ്രസംഗിക്കുന്നവരുടെ വിചാരം അവർ മാത്രമാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നതെന്നാണ് ബാക്കിയല്ല എല്ലാവരും നമ്മളെക്കാളും താഴെ നിൽക്കുന്ന വ്യക്തികളാണെന്നാണ് തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയല്ല മിനിസ്ട്രി ഗിഫ്റ്റുകളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഈ പരിപാലനപരവും സഹായം ചെയ്യുവാനുള്ള വരവും അത് നമ്മൾ മറന്നു പോകരുത് ഓരോരുത്തർക്ക് കിട്ടിയ ഗിഫ്റ്റാണിത് ഹല്ലേലൂയ സ്തോത്രം അപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ അന്യഭാഷകളിൽ ശുശ്രൂഷിക്കുന്ന അന്യഭാഷകളിൽ പ്രവചിക്കുന്ന ഒരു വരമുണ്ട് ഒരു മിനിസ്ട്രി ഉണ്ട് ഒരു ശുശ്രൂഷയുണ്ട് ചില വ്യക്തികളുടെ പ്രത്യേകത ആ കാലഘട്ടത്തിൽ ഉള്ളത് അതായിരുന്നു നിങ്ങൾ എല്ലാവരെക്കാളും ഞാൻ അധികം അന്യഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ അത് മിനിസ്ട്രി ഗിഫ്റ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് 14:27 നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടുപേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുത്തൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ ഈ പറയുന്ന അന്യഭാഷ നമ്മൾ ദൈവസഭയിൽ ആരാധിക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പറയുന്ന അന്യഭാഷയെ പറ്റിയല്ല അത് എല്ലാവർക്കുമുള്ള അന്യഭാഷയാണ് അത് ദൈവം നമുക്ക് വ്യക്തിപരമായി നൽകിയിട്ടുള്ള ഭാഷയാണ് അത് എല്ലാവർക്കും ഉള്ളതുമാണ് എന്നാൽ ഇത് നാം കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു അന്യഭാഷയിൽ തന്നെ ഒരാൾ പാടുകയാണ് ഞാനിപ്പോൾ ഈ മീറ്റിംഗ് അന്യഭാഷയിൽ തുടങ്ങി അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് അന്യഭാഷയിൽ പ്രസംഗിച്ച് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ ഒരു കാര്യവും മനസ്സിലാകത്തില്ല അല്ലെ ആത്മീയമായിട്ട് എന്തെങ്കിലും പ്രയോജനമോ ഒരു പ്രയോജനവും ഇല്ല പക്ഷേ ഈ പറയുന്ന വ്യക്തി ആത്മാവിനാണ് പറയുന്നത് അന്യഭാഷ ആത്മാവിൻ്റെ ഭാഷയാണ് അല്ലെ പക്ഷേ സഭയ്ക്ക് പ്രയോജനം ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞത് സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ പറയുന്നതിനേക്കാൾ 5 വാക്ക് അല്ലെ ബുദ്ധിയിൽ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2-3 ഏറിയാൽ 3 പേരോ ആകട്ടെ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുത്തൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ അതുപോലെ തന്നെ
പ്രവാചകന്മാർ അപ്പോൾ അന്യഭാഷ വ്യാഖ്യാനം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് അവർ പ്രവാചകന്മാർക്ക് ഈക്വൽ ആണ് പ്രവാചകന്മാർ രണ്ട് മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഇങ്ങനെ ആണ് ദൈവസഭയിലെ കാര്യങ്ങൾ പോകുന്നത് ഇനി ഞാൻ പറഞ്ഞത് ദൈവസഭയിൽ എല്ലാവർക്കും അന്യഭാഷയുണ്ടോ എല്ലാവർക്കും അന്യഭാഷയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചില പ്രീസിഡൻസ് നമ്മൾ നോക്കണം ചിലപ്പോൾ ചിലരെങ്കിലും സംശയം മനസ്സിൽ പറഞ്ഞു കാണും എല്ലാവർക്കും അന്യഭാഷയുണ്ടോ ഇവിടെ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ എന്ന് ചോദിച്ചല്ലോ ഞാൻ പറഞ്ഞു വന്നത് ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ളതല്ല ഇത് അന്യഭാഷ എന്ന് പറയുന്ന മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നവരെ പറ്റിയാണ് എല്ലാവരും പ്രവാചകന്മാരല്ലാത്തതുപോലെ എല്ലാവരും പാസ്റ്റർമാരല്ലാത്തതുപോലെ എല്ലാവരും അത്ഭുതക രോഗശാന്തിപരം അല്ലാത്തവരാകുന്നത് പോലെ തന്നെ എല്ലാവർക്കും അന്യഭാഷ എന്ന ഒരു ശുശ്രൂഷാവരം ഇല്ല ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കത്തില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അന്യഭാഷ എന്ന ശുശ്രൂഷാവരം എല്ലാവർക്കും ഇല്ല ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് എന്നെ ഒത്തിരി കാലം എന്നെ എൻ്റെ മൈൻഡിൽ ഇരുന്ന് എന്നെ കുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും അന്യഭാഷ ഇല്ലല്ലോ പിന്നെന്തിനാണ് നമ്മൾ എല്ലാവർക്കും അന്യഭാഷ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളെ പറ്റി അല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞു ഇത് അന്യഭാഷ എന്ന ഒരു ശുശ്രൂഷ അന്യഭാഷയിൽ പ്രസംഗിക്കുക എന്ന് പറയുന്ന ശുശ്രൂഷ അന്യഭാഷയിൽ പ്രവചിക്കുക എന്ന് പറയുന്ന ശുശ്രൂഷ അതെല്ലാവർക്കും ഇല്ല എന്നാൽ ഇവിടെ വരുമ്പോൾ 14:5 നിങ്ങൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു അപ്പോൾ അസാധ്യമായ ഒരു കാര്യമാണെങ്കിൽ പൗലോസ് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും അന്യഭാഷകളിൽ സംസാരിക്കാൻ കഴിയും എല്ലാവർക്കും അത്തരത്തിൽ പ്രവചിക്കുവാൻ കഴിയും പക്ഷെ എല്ലാവരും പ്രവാചകന്മാരല്ല പ്രവാചക ശുശ്രൂഷ ചിലർക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ പ്രവചിക്കുവാനുള്ള അവകാശം ദൈവസഭയിൽ വരുന്ന ഓരോ കുഞ്ഞിനുമുണ്ട് ഇത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളണം പ്രിയപ്പെട്ടവരെ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞത് എന്താണ് ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും അപ്പോൾ ആത്മാവ് പകരപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രവചനം ആത്മാവ് നമ്മുടെ ഉള്ളിൽ പകരുമ്പോൾ ആത്മാവ് നമ്മുടെ വായിൽ ഉച്ചരിക്കുവാൻ നൽകുന്നതാണ് പ്രവചനം ആദിമസഭയിൽ അവർ അന്യഭാഷയിൽ അത് ഉച്ചരിച്ചു അത് പ്രവചനമാണ് ഇനി മാനുഷ്യ ഭാഷയിൽ ദൈവം ചെയ്ത വൻകാര്യങ്ങളെ അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തിയാൽ ആരുച്ചരിച്ചാലും അത് പ്രവചനമാണ് ഹല്ലേലൂയ സ്തോത്രം പ്രവചനത്തിന്റെ പ്രത്യേകത എന്താണ് ഹല്ലേലൂയ സ്തോത്രം അത് ആത്മീക വർധനവിന് ഉതകുന്നതാണ് അത് പ്രബോധനത്തിന് ഉതകുന്നതാണ് അത് ആശ്വാസത്തിന് ഉതകുന്നതാണ് 25 വരുമ്പോൾ അത് പാപബോധം വരുത്തുന്നതാണ് അത് വിവേചിക്കുന്നതാണ് ആത്മാവിനെ വിവേചിക്കുന്നതാണ് അത് ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ ആത്മീയ വരങ്ങളെയും വിശേഷാൽ പ്രവചനവരങ്ങളും വാഞ്ചിപ്പീൻ അന്യഭാഷകൾ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു ഇത് എല്ലാവർക്കുമുള്ള അന്യഭാഷയെ പറ്റിയാണ് അന്യഭാഷ ആസ് എ പേഴ്സണൽ ഗിഫ്റ്റ് ഹല്ലേലൂയ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഞാൻ ഉപസംഹരിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് അന്യഭാഷ അടയാളമായിരിക്കുന്നത് അടയാളം എന്നുള്ള രീതിയിലുള്ള അന്യഭാഷ അത് അവിശ്വാസികൾക്കുള്ളതാണ് അന്യഭാഷ ഒരു ശുശ്രൂഷയായിട്ട് അത് ചിലർക്ക് മാത്രമുള്ളതാണ് അന്യഭാഷ ഒരു സ്വന്തമായിട്ടുള്ള ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ദാനമായിട്ട് ഒരു ഗിഫ്റ്റായിട്ട് അതെല്ലാവർക്കും ഉള്ളതാണ് കൺഫ്യൂഷൻ ഉണ്ടോ കൺഫ്യൂഷൻ ഇല്ല ഒരു ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാം ദാനിയേൽ പ്രവചനം 5:25 എഴുതിയിരിക്കുന്ന എഴുത്തോ മേനെ മേനെ തെക്കേൽ ഉപ്പത്തി കാര്യത്തിന്റെ അർത്ഥം ആവിതോ മേനെ എന്ന് വെച്ചാൽ ദൈവം തന്റെ രാജ്യത്തെ വെണ്ണി അതിനെ അന്തം വരുത്തിയിരിക്കുന്നു ഉം
നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പേറസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസ്യർക്കും കൊടുത്തിരിക്കുന്നു. അപ്പോൾ പേസസിന്റെ കൽപ്പനയാൽ അവർ ദാനിയലിന്റെ ധൂമവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിന്റെ മൂന്നാമനായി വാഴും എന്ന് അവനെ കുറിച്ച് പ്രസിദ്ധമാക്കി. ആ രാത്രിയിൽ തന്നെ കഥയ രാജാവ് ബേസസ് കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യവേഷ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത് റൈറ്റിംഗ് ഓൺ ദ വാൾ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പ്രയോഗം തന്നെ ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. യു ക്യാൻ സീ ദ റൈറ്റിംഗ് ഓൺ ദ വാൾ എന്ന് പറയാറുണ്ട്. എന്താണ് നിന്റെ ഭാവി എന്നുള്ളത് എഴുതപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ അത് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഇവിടെ ബെൽശസ്സർ രാജാവ് ദൈവാലയത്തിൽ നിന്ന് നെബുക്കണ്ണേസർ കൊണ്ടുവന്നതാകുന്ന പാത്രങ്ങളിൽ താനും തൻ്റെ പ്രഭുക്കന്മാരും വേപ്പാട്ടികളും ഭാര്യമാരും ഒക്കെ അത് കുടിച്ച് മത്തരായിരിക്കുമ്പോൾ പാലസിൻ്റെ ആ വെള്ള ഭിത്തിയിൽ ഒരു വിരലുകൾ വന്നിട്ട് അറിയപ്പെടാത്തൊരു ഭാഷ എഴുതി. ഈ ഭാഷ കണ്ടപ്പോൾ, ഈ ഭാഷയുടെ എഴുത്ത് കണ്ടപ്പോൾ രാജാവിൻ്റെ ഏപ്പാടി. രാജാവ് ഭയചകിതനായി ഉറക്കത്താൻ വിളിച്ചു. മന്ത്രവാദി ശ്രേഷ്ഠന്മാരെയും ജ്ഞാനികളെയും എല്ലാം വിളിപ്പിച്ചു. ഇതൊന്ന് വായിക്കാമോ എന്ന് ചോദിച്ചു. ഇതിൻ്റെ അർത്ഥം പൊരുൾ ഗ്രഹിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും കഴിയുന്നില്ല. അപ്പോൾ രാജമാതാവ് ഈ ബഹളവും കൊമോഷനും കേട്ട് വിരുന്നശാലയിലെത്തി. രാജമാതാവ് പറഞ്ഞു, രാജാവേ, നിന്റെ പിതാവിൻ്റെ കാലഘട്ടത്തിൽ അതിജ്ഞാനിയായ ഹല്ലേലൂയ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു വ്യക്തി നിന്റെ രാജ്യത്തിലുണ്ട്. ആ വ്യക്തിയുടെ പേര് ദാനിയേൽ എന്നാണ്. അദ്ദേഹത്തെ വിളിക്കണം, അദ്ദേഹത്തിന് ഇത് കഴിയുമെന്ന് പറഞ്ഞു. ദാനിയേലിനെ വിളിച്ചു. ദാനിയേൽ വന്നു. ദാനിയേൽ പറഞ്ഞു, ഞാനിത് പറഞ്ഞ് രാജാവിന് പറഞ്ഞ് കേൾപ്പിച്ചു തരാം. അവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം, മേനെ മീനി മീനി തേക്കേൽ ഉ ഫാർസീൻ യു ഫാർസീൻ, ഇങ്ങനെയാണത് വായിക്കേണ്ടത്. മീനി മീനി തേക്കേൽ യു ഫാർസീൻ, മേനെ മേനെ. ഇത് അരമായിക്കിലുള്ള വേർഡാണ്. ഞാൻ പറഞ്ഞത് സ്ക്രിപ്റ്റ് അരമായിക്കല്ല. സ്ക്രിപ്റ്റ് വായിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അത് വായിച്ച ഭാഷയുടെ അർത്ഥം അരമായിക്കാണ്. മേനെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ നിന്നെ തൂക്കി നോക്കി. അല്ലെങ്കിൽ മിനി എന്ന് പറയുന്നത് പണത്തെ പറ്റി പറയുന്നതാണ്. തേക്കേൽ അല്ലെങ്കിൽ ശേക്കൽ, അതും പണമാണ്. യൂഫർസീൻ എന്ന് പറയുന്നതും പണത്തിന്റെ ഒരു അളവാണ്. ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു വേർഡ് പ്ലേ ഉണ്ട്. ഈ യൂഫാർസീൻ എന്ന് പറയുന്ന ഫാർസിയുമായിട്ട് ബന്ധപ്പെട്ടാ വരുന്നത്, അല്ലെങ്കിൽ പേർഷ്യൻസ് അല്ലെ. ഹല്ലേലൂയ സ്തോത്രം. ഈ തേക്കേൽ എന്ന് പറയുന്ന ത്രാസുമായി ബന്ധപ്പെട്ടാണ്. ഈ മെനെ എന്ന് പറയുന്നത് വെയ്റ്റ്സ്, ഭാരവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ കുറവുള്ളവനായി കണ്ടു. നിന്റെ രാജ്യത്വം ഞാൻ വിഭാഗിച്ച് മേദ്യർക്കും പാർസ്യർക്കുമായി കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത് സ്ക്രിപ്റ്റ് കണ്ടിട്ട് മനസ്സിലായില്ല, വായിച്ചിട്ട് മനസ്സിലായില്ല, പക്ഷെ അതിന്റെ അർത്ഥത്തിന്റെ പൊരുൾ ഗ്രഹിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ സ്വർഗീയ ഭാഷകൾക്ക് പ്രത്യേകതകളുണ്ട്. സ്വർഗീയ ഭാഷകൾ, ഹല്ലേലൂയ സ്തോത്രം, നാം വിചാരിക്കുന്നതിലും വളരെ അധികം അർത്ഥവ്യാപ്തിയുള്ളതാണ്. ഒരു വാക്കിന് ഒരു സെന്റൻസിനേക്കാൾ അധികം അർത്ഥവ്യാപ്തി ഉള്ളതാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവേ, ഞാൻ ഒരു വാക്കല്ലേ പറയുന്നുള്ളൂ, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ എന്ന പദം എത്ര തവണ നമ്മൾ ഒരു ആരാധനയുടെ ഇടയിൽ പറയും? അതുപോലെ തന്നെയല്ലേ ദൈവത്തെ അന്യഭാഷകളിൽ സ്തുതിക്കുന്ന ഒരു വാക്ക്? ഒരു വാക്ക് കിട്ടിയാൽ വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഒരു വാക്ക് മതി. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ദൈവം നമുക്ക് നൽകിയതാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് സ്വീകരിപ്പാൻ, അത് പ്രാപിക്കുവാൻ എല്ലാവരും ശ്രമിക്കണം. അന്യഭാഷ എന്ന് പറയുന്ന പേഴ്സണൽ ഗിഫ്റ്റ് എല്ലാവർക്കും ഉള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അന്യഭാഷ എന്ന് പറയുന്ന ശുശ്രൂഷ ഇന്ന് നമ്മൾ കാണുന്നില്ല, വളരെ ചുരുക്കമായിട്ട് മാത്രം കാണുന്നതാണ്.
അതുപോലെ തന്നെ ചുരുക്കമായി കാണുന്നതാണ് അന്യഭാഷയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഉള്ളതല്ല മൂന്നാമത് അന്യഭാഷ ഒരു അടയാളമായിട്ട് ചില രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഒക്കെ കാണുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഹല്ലേലൂയ സ്തോത്രം അതും ഈ കാലഘട്ടങ്ങളിൽ അത്ര